ഞങ്ങളിപ്പോൾ മുംബൈയിലാണ്, നബി മുംബൈയിലെ നെക്സയുടെ സർവീസ് സെൻ്ററിലാണ് ഞങ്ങളിപ്പോൾ. ഇവിടെ വന്നത് ജിംനി എടുക്കാനാണ്. സോ ജിംനിയെ പറ്റി പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് സ്റ്റോറി പറയുന്നതിന് മുമ്പ്, ജിംനിയോട് എൻ്റെ ഒരു അടുപ്പം തുടങ്ങുന്നത് ചെറുപ്പത്തിലെ നമ്മൾ ജിപ്സിയൊക്കെ കണ്ട് വളരുന്ന ഒരു സമയത്താണ്. ഞാൻ ജിപ്സി 2018 സമയത്ത് ഞാൻ ജിപ്സി വാങ്ങിച്ചു. അതിനുശേഷം കുറച്ച് കാലമൊക്കെ ഉപയോഗിച്ചു. ജിപ്സി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, റോ ആണ്. എനിക്ക് തോന്നുന്നു ജിപ്സിയെ പറ്റി വണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തന്നെ നല്ല ബോധ്യമുണ്ട് ജിപ്സി എന്താണ്. സോ ആ സമയത്താണ് ജിംനി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പം ജിപ്സി 2-door രണ്ടുപേർക്കായിരുന്നു എൻ്റെ ജിപ്സിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 5-door ജിംനി വരുന്നു. അത് ജിംനി കുറച്ചും കൂടെ ഗ്ലോബലി അക്സെപ്റ്റഡ് ഒരു വാഹനമാണ്. അപ്പോൾ 5-door വരുന്നു എന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ നല്ല വിലയ്ക്കാണ് എൻ്റെ ജിപ്സി കൊടുത്തത്. ജിപ്സി എനിക്ക് തോന്നുന്ന വളരെ ഭംഗിയായിട്ട് ഞാൻ ഉപയോഗിച്ച വാഹനമാണ്. വളരെ എനിക്ക് അറിയാവുന്ന ഒരാൾക്കാണ് ഞാനത് കൊടുത്തതും. സോ ഐ എം സ്റ്റിൽ ഐ നോ ആ വാഹനം എങ്ങനെയുണ്ടെന്നും അത് നന്നായി ഉപയോഗിക്കുന്നുണ്ടെന്നല്ല എനിക്കറിയാം. ജിംനി ഞങ്ങൾ എടുത്തത് ട്രെയിൽസ് ആൻഡ് ടെയിൽസിൻ്റെ ഭാഗമായിട്ടാണ്. ഒരുപാട് ഓഫ് റോഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ കൾച്ചറും നമ്മുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജിംനി ഞങ്ങൾ കുറച്ച് കാലം ഉപയോഗിക്കാൻ പോവുകയാണ്. സോ അതിൻ്റെ സ്റ്റാർട്ടിങ് മുംബൈയിലെ ഈ ഒരു ഷോറൂമിൽ നിന്നാണ്, ഈ ഒരു സർവീസ് സെൻറ്ററിൽ നിന്നാണ് നെക്സ. സോ നവി മുംബൈയിൽ നിന്ന് വി ആർ സ്റ്റാർട്ടിങ് നൗ. ഞങ്ങൾ നേരെ പൂനെക്ക് പോകും. പൂനെയിൽ ഇന്ന് അവിടെ നിന്നിട്ട് ഇപ്പം വൈകുന്നേരം ഏകദേശം ഒരു ഇപ്പോൾ സമയം ഏകദേശം 6 കഴിഞ്ഞു. അപ്പം ഞങ്ങളിന്ന് പൂനെയിൽ തങ്ങിയിട്ട് നാളെ ബാംഗ്ലൂർ ആൻഡ് ബാംഗ്ലൂർ ബാക്ക് ടു കൊച്ചിൻ. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. സോ ഈ ഒരു ട്രിപ്പിൽ ഒരു ഇതൊരു ജിംനി ഓട്ടോമാറ്റിക് ആണ്. സോ ജിംനി ഓട്ടോമാറ്റിക്കിൻ്റെ അല്ലെങ്കിൽ നമുക്കുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഒന്ന്, പ്രൈസ് ആയിരുന്നു. പ്രൈസ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. സോ അതൊരു നല്ല കാര്യമാണ്. അതിൻ്റെ ഒപ്പം ഈ ഒരു ഓട്ടോമാറ്റിക് ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഈ ഫോർ സ്പീഡ് ഹൈവേക്ക് എങ്ങനെയുണ്ട്, അതുപോലെ അതിൻ്റെ മൈലേജ് എന്ത് കിട്ടും, ഓഫ് റോഡിന് നല്ല ആണെന്ന് നമ്മളൊക്കെ അന്ന് മീഡിയ ഡ്രൈവിന് പോയ സമയത്ത് ഓഫ് റോഡിന് ഇറ്റ്സ് എക്സെപ്ഷനലി ഗുഡ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഹൈവേയിൽ എങ്ങനെയാണെന്നുള്ള അന്ന് അധികം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. എന്താണെങ്കിലും ഇതൊരു സൂപ്പർ ഹൈവേ ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ് ഹൈവേ ടിൽ കൊച്ചിൻ. അപ്പോൾ അതും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണും. അതുപോലെ മൈലേജും അതിൻ്റെ കംഫർട്ട് എങ്ങനെയാണ്, ബാക്കിലിരിക്കാൻ പറ്റുമോ, ചാട്ടമുണ്ടോ, ബഹളങ്ങളുണ്ടോ എന്നുള്ള എല്ലാം നമ്മൾ ഈ എപ്പിസോഡിൽ ഞാനും ബാബുവും കൂടെ കൂടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. കാണണം ഞങ്ങളുടെ കൂടെ തന്നെ. നിങ്ങൾ ഇപ്പോൾ ബോംബെയിൽ നിന്ന് കൊച്ചി വരെ കൂടെ ഉണ്ടാവണം. ജിംനിയുടെ സൈസ് കുറവാണെന്ന് ഒരുപാട് പരാതികൾ പല ആളുകളും പറഞ്ഞു. കാരണം അതിന്റെ കമ്പാരിസൺ സ്ട്രെയിറ്റ് വരുന്നത് താറുമായിട്ടാണ്. ഈ സൈസ് കുറവായതിന്റെ ഒരു ഗുണമാണ് ഇപ്പോൾ. കാരണം ഭയങ്കര ട്രാഫിക്കാണ്. ഈ ട്രാഫിക്കിലൂടെ കാരണം ഒരുപാട് ഫ്ലൈഓവേഴ്സും കാര്യങ്ങളെല്ലാം പണിയുന്നുണ്ട് നമ്മൾ മുമ്പേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും നല്ല സുഖമായിട്ട് കയറ്റിങ്ങനെ കുത്തി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സൈസ് കുറവായത്. ഇതാണ് ജീവായ് പട്ടേൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. പൂനെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബാബു ഡ്രൈവ് ചെയ്യാനായിട്ടിരുന്നു. സോ ബാബു, ഹൗ ഡു യു ഫീൽ? രാവിലെ പൂനെ ട്രാഫിക് ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് നല്ല സ്വസ്ഥമായിട്ടും സുഖമായിട്ടും വണ്ടി. പൂനെയുടെ ഒരു പ്രത്യേകത ഉണ്ട് ബാബു, സിഗ്നല് എന്ന് പറയുന്ന സംഗതി കത്തും, ക്ലിയർ ആയിട്ട് കത്തും. പക്ഷേ പൂനെയിൽ ട്രാഫിക് നോക്കുന്ന കാര്യം ആളുകള് ഭയങ്കര, എസ്പെഷ്യലി ബൈക്കേഴ്സ്. ബൈക്കേഴ്സിന് ട്രാഫിക് ഒരു പ്രശ്നമല്ല. അപ്പൊ എല്ലാ ട്രാഫിക് സിഗ്നലിലും നിങ്ങൾ സൂക്ഷിക്കണം. പൂനെയിൽ എസ്പെഷ്യലി വന്ന 3-4 നമ്മൾ ഓരോ തവണ ഡ്രൈവിന് വരുമ്പോഴാണെങ്കിലും പൂനെയിൽ വരുമ്പം ട്രാഫിക്കിൽ ബൈക്കേഴ്സ് കയറി വരും. സോ ബി വെരി കെയർഫുൾ. സിഗ്നൽ ഉണ്ടെങ്കിലും പകലാണെങ്കിലും, ഡൽഹിയിലൊക്കെ രാത്രി മാത്രമേ പ്രശ്നമുള്ളൂ, ഇവിടെ പകലാണെങ്കിലും വെൻ യു ക്രോസ് എ സിഗ്നൽ പ്ലീസ് ബി വെരി കെയർഫുൾ. ഇപ്പൊ ഇവിടെ അങ്ങനെ ഉണ്ടാവും, ചടി വരും. ബാംഗ്ലൂർക്ക് പോകുന്നത് 3-4 വഴി നമുക്കിപ്പോൾ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. സാധാരണ എല്ലാവരും എടുക്കുന്നത് സത്താര കോലാപ്പൂർ ബൽഗാവ് റൂട്ടാണ് സാധാരണ എല്ലാവരും എടുക്കുന്നത്. ബാബു ആണെങ്കിൽ ഇന്നലെ അവന്റെ രണ്ടുമൂന്ന് ബൈക്കേഴ്സിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ആ റൂട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്റെ ബ്രദറിനോട് സംസാരിച്ചപ്പോൾ ആ റോഡ് തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും പറഞ്ഞതുകൊണ്ട്
ഞങ്ങൾ ആ റോഡ് എടുക്കുന്നില്ല. പണ്ടേ അങ്ങനെയായിട്ടല്ല, ഒരു ഐ മീൻ ഒരു സെക്കൻഡ് ഓപ്ഷൻ വേണമല്ലോ. ഇപ്പൊ നാളെ ആണെങ്കിൽ ആർക്കെങ്കിലും പോണെങ്കിൽ ആ ഒരു സെക്കൻഡ് ഓപ്ഷൻ വേണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. നേരത്തെ ആ വഴി മോശമായിരുന്നു അല്ലേ? നേരത്തെ വളരെ മോശമായിരുന്നു പറഞ്ഞേ. ഞങ്ങള് പോവാൻ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന വഴി സോലാപൂർ, വിജയപുര, ഹൊസ്പേട്ട, ചിത്രദുർഗ, ബാംഗ്ലൂർ, ഇതാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്ന വഴി. പിന്നെ ടൈമിന്റെ ടൈം ഓൾമോസ്റ്റ് സെയിം ആണ്. ഒരു 1 അവർ ഈ വിജയപുര വഴി പോകുന്നത് കുറച്ച് കുറവുണ്ട്. കുറവുണ്ട്, 15 hours. ആക്ച്വലി 870 അല്ലെങ്കിൽ 900 കിലോമീറ്റേഴ്സ് വെച്ചു ആവറേജ്. ആ 900 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്യാനാണ് നമുക്ക് പൂനെ ടു ബാംഗ്ലൂർ 15-16 hours പറയുന്നത്. അതൊരു ഒരു ഫാക്ടറാണ്, ഒന്ന് നോക്കണം. എന്താണെങ്കിലും ഇപ്പൊ നമ്മൾ പൂനെയിലൂടെ പോകുന്നു, വഴി കാണിച്ചു തരാം. ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ പൂനെ ടൗൺ ക്രോസ് ചെയ്ത് പോകുന്നു തോന്നുന്നു. സിറ്റി ജസ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ ഒരു ഔട്ടർ റിംഗ് റോഡ് പോലെ ഒരു സെറ്റപ്പ്. പകല് പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒക്കെ ടൈം. ഇപ്പം നമ്മൾ ഏകദേശം 7:30 ഒരു 9 o'clock കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ട്രാഫിക് കൂടുമായിരിക്കും തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ മറ്റേ റോഡ് എല്ലാവരും എടുക്കുന്നത്. പൂനെ സിറ്റി ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ നല്ല സ്ട്രെയിറ്റ് ഉഗ്രൻ വഴിയാണ്. കുറച്ച് ട്രക്സും വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒട്ടും ബുദ്ധിമുട്ടില്ല. വരണ വഴിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ നിർത്തി, മിസൽ പാവ് കഴിച്ചു. പീസ്ഫുൾ ഡ്രൈവ്, ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി സോലാപൂർ നമ്മൾ എത്തിയിട്ടില്ല. ഇനി സോലാപൂരിന് കുറച്ച് ദൂരം കൂടെ 50 kilometers കൂടെ ഉണ്ട്. എന്താണെങ്കിലും ഇനി ഒരു 12 hours നമ്മൾ എത്തേണ്ടതാണ് ബാംഗ്ലൂരിൽ. സോ പൂനെയിൽ നിന്ന് സോലാപൂരിലേക്ക് നമ്മൾ എത്തുകയാണ്. സോലാപൂർ എത്തി. ആക്ച്വലി സോലാപൂർ വരെ നമ്മൾ ഉദ്ദേശിച്ചതിലും നല്ല വഴിയായിരുന്നു പൂനെ. ആ സിറ്റി ട്രാഫിക് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ വളരെ നല്ല വഴിയായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം വളരെ സ്ട്രെയിറ്റ് വഴിയായിരുന്നു. ഒന്നോ രണ്ടോ സ്ഥലത്ത് ഫ്ലൈഓവറിന്റെ പണി നടക്കുന്നത്, അതൊഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റോഡ് ടിൽ സോലാപൂർ. അത് കഴിഞ്ഞിട്ട് നമുക്കറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് വിജയപുര, അതുപോലെ തന്നെ ചിത്രദുർഗ, ദെൻ ബാംഗ്ലൂർ, ഇതാണ് നമ്മൾ റൂട്ട് എടുത്തത്. നമ്മൾ മറ്റേ റൂട്ട്, ഹുബ്ലി വഴിയുള്ള റൂട്ട് നമ്മൾ എടുത്തില്ല. ഈ ഒരു റൂട്ട് ചെക്ക് ചെയ്യാൻ ഓർത്ത് വന്നാണ് ഇതുവരെ. പീസ്ഫുൾ പുതിയ വഴിയൊക്കെ കണ്ടുപിടിച്ച് പോകുന്ന ഒരു രസമല്ലേ ബാബു? സോലാപൂർ വിജയപുര റോഡ് നമ്മൾ കുറെ വന്നു. ഇപ്പൊ ഏകദേശം ഒരു 50-60 kilometers വിജയപുര റോഡിൽ തന്നെ നമ്മൾ വന്നു. വിജയപുരക്ക് സോലാപൂരിൽ നിന്ന് ഒരു 100-110 kilometers ആണ് ഉള്ളു എന്ന് തോന്നുന്നു മാക്സിമം. വിജയപുര എത്തിക്കഴിഞ്ഞപ്പോ മാരുതിയുടെ നെക്സ്റ്റ് ഗുരുമെല്ലാം കാണാം. ഡിസേർവ്സ് ചെയ്യണോ വേണ്ട? ഓക്കെ, വീണ്ടും ടോൾ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. റോഡ് ഇങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ കുറച്ച് ആളുകളെ, വണ്ടിയും ഒക്കെ, ഒരു പ്രൈവറ്റ് കാർസ് ഒക്കെ കാണുന്നുള്ളൂ, കുറെ ബൈക്കുകളൊക്കെ കാണുന്നുണ്ട്. റോങ് സൈഡൊക്കെ വരുള്ളൂ, അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. 9 hours 516 kilometers. ഇനി 6.5 hours ബാംഗ്ലൂർക്കുള്ളത്, 372 kilometers. രാത്രി ഏകദേശം 11:30 ആകുമ്പോഴേക്കും ബാംഗ്ലൂർ എത്തുന്നതാണ് പറയുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയോണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് തുടങ്ങിയപ്പോ തൊട്ട്, പൂനെ നിന്ന് വിട്ട സമയം മുതലേ ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. ഒരു പ്രശ്നവും ഇല്ല, വളരെ കാം, വയറ്റ്, ട്രാഫിക് ഒന്നും അധികം ഇല്ലാത്തൊരു റോഡ് തന്നെയാണ്. ഇപ്പൊ നമ്മള് വിജയപുര ഹോസ്പിറ്റൽ റോഡിലാണ്. ഇനി ഏകദേശം ഒരു 30 kilometers താഴെയാണ് ഹോസ്പിറ്റലുള്ളൂ. ഹോസ്പിറ്റലിൽ ഒരു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹംപി പോകാം. ഇന്ന് ബാബുവാണ് ഹംപി പോകുന്ന റോഡാണ്. നമുക്ക് പോണോ റോഷേട്ടാ? ഹോസ്പിറ്റൽ ലെഫ്റ്റ് എടുത്ത് വളരെ എടുത്താണ് ഹംപി വരുന്നത്. ഹംപി അവിടെ ഇരുന്നോളും, ഹംപി ആരും കൊണ്ടുപോകില്ല. ഹോസ്പിറ്റലിന് 23 kilometers. നമ്മൾ നേരെ ബാംഗ്ലൂർ തന്നെയാണ് പോകുന്നത്. പക്ഷെ റോഡ് നല്ല വ്യൂ, ഇപ്പോഴാണ് നല്ലൊരു വ്യൂ വന്നത്. ബാക്കി എല്ലാ സമയത്തും ഫുൾ തരിശ് ഭൂമിയായിരുന്നു. ഇപ്പൊ ഒരിച്ചിരി കാണാനൊക്കെ ഇച്ചിരി ഭംഗിയാണ്. അല്ലെങ്കിൽ ഫുൾ ഇതുപോലത്തെ വഴി മാത്രം വല്ലപ്പോഴും ഒരു വണ്ടി കണ്ടാലായി. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുന്ന് ചിത്രദുർഗ ടു ബാംഗ്ലൂർ 6.5 hours 6:21 368 kilometers നമ്മൾ അവിടെ എത്തും. അപ്പൊ ഞങ്ങളുടെ ഡേ 3
സ്റ്റാർട്ട് ചെയ്യാണ്, ഞങ്ങളുടെ ഇല്ല, ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ബാബുവിനെ ഇന്നലെ രാത്രി നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ട് നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങി. ബാബുവിനെ ഇന്നലെ രാത്രി ഞാൻ അവന്റെ ഭാര്യ എടുത്തുകൊണ്ട് വിട്ടു, ഞാൻ വന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. രാവിലെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എണീറ്റത്, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. പക്ഷെ ഞാൻ സുഖമായിട്ട് ഇന്ന് രാവിലെ തന്നെ ജിംനിയൊക്കെ എടുത്ത് ഇറങ്ങി. നല്ല രാത്രിയിലെ ഡ്രൈവ് വാസ് റിയലി ഗുഡ്, കാരണം രാത്രിയിൽ നല്ല ഹോൾ ഡേ ആ വഴി നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ബോംബെയിൽ നിന്ന് അല്ലെങ്കിൽ പൂനെയിൽ നിന്നൊക്കെ ബാംഗ്ലൂർ വരുന്ന ആളുകളുണ്ടെങ്കിൽ കഴിയുന്നതും ആ വഴി എടുത്തോളുക, ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ നല്ല വഴിയാണ്, രാത്രി വരരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ രാവിലെ ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത് മാത്രം വലിയ സങ്കടമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ബാബു ഉണ്ടെങ്കിൽ എന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ടൊക്കെ പോകായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷെ എനിക്കിഷ്ടമാണ്, ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ പോകും. അബദ്ധം പറ്റി രാവിലെ ഞാൻ ഈ ബാംഗ്ലൂരൊക്കെ ഒത്തിരി പേര് ഷെല്ലിൻ്റെ പെട്രോൾ അടിക്കണം എന്ന് പറഞ്ഞിട്ട്, ഷെല്ലിൻ്റെ പെട്രോൾ നല്ലതാണ്, കൂടുതൽ മൈലേജ് കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, എഞ്ചിന് നല്ലതാണെന്നൊക്കെ പറയും. അപ്പോൾ അത് കാരണം ഞാൻ ഹുസൂർ കയറുന്നതിന് മുമ്പ് ബാംഗ്ലൂർ കർണാടകയിലാണ് ഷെല്ല് കിട്ടുള്ളൂ എന്ന് തോന്നും ഇപ്പോൾ, അല്ലെങ്കിൽ ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ ഷെല്ലൊന്നും അടിച്ചേക്കാന്ന് വിചാരിച്ച് ഞാൻ പമ്പിൽ കയറി. പമ്പിൽ കയറിയപ്പോൾ ഒരു ലിറ്റർ 117 രൂപ, അതും സാധാ പെട്രോളാണ്, 117 രൂപ ഞാൻ അടിച്ചു എന്താണെങ്കിലും. അത് കഴിഞ്ഞിട്ട് ഞാൻ തമിഴ്നാട്ടിലേക്ക് എൻട്രി ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ നോക്കി ഹിന്ദുസ്ഥാൻ എച്ച് പിയുടെ പമ്പിൽ നോക്കി കഴിയുമ്പോൾ പെട്രോളിന് 99 സംതിങ് അതായത് 100 രൂപ താഴെ, ഏകദേശം 17 രൂപ കൂടുതലാണ് ഷെല്ലിൻ്റെ വില, 17 രൂപ. അപ്പോൾ അതിനുള്ള മൈലേജ് കൂടുതൽ കിട്ടുമെന്നറിയില്ല, അതുകൊണ്ട് ഞാൻ മൈലേജ് കൂടുതൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിപ്പോൾ ജിംനി ഓടിച്ച് നല്ല സുഖമായിട്ട്. ജിംനി ആക്ച്വലി ആ ഒരു 80-100 ഒറ്റയ്ക്ക് ക്രൂസ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ ഷെല്ല് അടിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ മൈലേജ് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇന്നലത്തെ അവസ്ഥയല്ല. നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം ഞാൻ ഹുസൂർ കഴിഞ്ഞ് ഞാൻ സേലത്തിന് പോകുന്ന വഴിയാണ്. രാവിലത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്ന് ഭക്ഷണം കഴിക്കാൻ നിർത്തും. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്തിട്ടുണ്ട്, 50 രൂപയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എൻ്റെ ഫോൺ കണക്ട് ചെയ്തിരിക്കുന്നത് 6 hours 16 minutes ആണ് ഇനി കാണിക്കുന്നത്. അറൗണ്ട് 359 kilometers ഞാൻ കോയമ്പത്തൂർ 7 എത്തുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 12:30. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ നിർത്തട്ടെ. 7:10 ഞാൻ പാലക്കാട് എത്തിയതാണ്, സമയം 7:40 എത്തിയതാണ്, അരമണിക്കൂർ കറക്റ്റ് ബ്ലോക്കിൽ കിടന്നു, രക്ഷപ്പെട്ടു. ആ പാലക്കാട് ആ ജംഗ്ഷനിൽ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എടപ്പള്ളി എത്തിയിരിക്കുകയാണ്. എടപ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് 1600 kilometers ആയി. അങ്ങനെ 1600 kilometers അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഒരു ബോംബെയിൽ നിന്ന് ഇവിടം വരെ എത്തിയപ്പം ജിംനി ഒട്ടും എന്നെ ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടില്ല. ഐ ആം സൂപ്പർ ഹാപ്പി എന്ന് വേണമെങ്കിലും പറയാം, കാരണം ജിംനിയുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയാം. സോ ആ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ജിംനി ഒട്ടും ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടില്ല. ഒരു 15 kilometers മൈലേജ് ഹോൾ ട്രിപ്പിൽ കിട്ടി, 1600 kilometers ഓടിച്ചു. എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ എത്ര പേര് ഒറ്റ സ്ട്രെച്ചിൽ 1600 kilometers ജിംനിയിൽ ഓടിച്ചു എന്ന് എനിക്ക് വലിയ ധാരണയില്ല. ആരെങ്കിലും ഓടിച്ചവരുണ്ടെങ്കിൽ എന്നെ കമൻറ്റിലോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ ഒക്കെ പറയാം. ജിംനിയുടെ ഹോൾ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ നാളെ രാവിലെ ഫുൾ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സോ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ജിംനിയിൽ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു മീഡിയ ഡ്രൈവിൻ്റെ സമയത്ത്. അന്നേരവും ആണെങ്കിലും എല്ലാവരും പറഞ്ഞൊരു 4-speed ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ട് ഒരു ഹൈവേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മീഡിയ ഡ്രൈവിന് കിട്ടിയ എക്സ്പീരിയൻസ് ഓഫ് റോഡ് ആയിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ഒരു ഹൈവേ എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈവേ എക്സ്പീരിയൻസ് വാസ് നോട്ട് ദാറ്റ് ബാഡ്, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊരു 80-100 kilometers per hour ഡ്രൈവ് ചെയ്യുന്ന ഒരു ആളാണ്, ഈവൻ ഓൺ എ ഹൈവേ ഒരു മാക്സിമം ഒക്കെ 120 വരെയൊക്കെ ഒരു നല്ല വാഹനമാണെങ്കിൽ പോകുമായിരിക്കും. പക്ഷേ ജിംനിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് 80-90 അല്ലെങ്കിൽ 80-100 അതാണൊരു ഒരു എന്താ പറയുക സ്വീറ്റ് സ്പോട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു റേഞ്ച് അതാണ്. ആ ഒരു സ്പീഡിൽ ഞാൻ വന്നപ്പോൾ ഐ വാസ് ഫീലിംഗ് വെരി കംഫർട്ടബിൾ, ഞാൻ നല്ല സുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഹൈവേയിൽ ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് സാധിച്ചു. ഹൈവേയിലായതുകൊണ്ട് വലിയ ചാട്ടവും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല, ആക്ച്വലി കംഫർട്ടബിൾ ആയിരുന്നു. ഇതിപ്പോൾ ഒരു ലാഡറോൺ ഫ്രെയിം ആണ്, ഇപ്പോൾ ഇന്നോവ നോക്കിക്കഴിഞ്ഞാൽ ലാഡറോൺ ഫ്രെയിം ആണ്, നമ്മൾ ചാട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ആ ഒരു റോളും കാര്യങ്ങളെല്ലാം കിട്ടും. ഇതിൻ്റെ പക്ഷെ ഇന്നോവയായിട്ട് ഡിഫറൻസ് വരുന്നത് ഇതിനകത്ത് ലീഫ് സ്പ്രിംഗ് ആണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഹൈവേയിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഹൈവേയിൽ ഞാൻ ആക്ച്വലി ഹാപ്പി ആണ്.
ഏകദേശം 1600 കിലോമീറ്റർ ആണ് നവി മുംബൈ ടു കൊച്ചിൻ ഞാൻ എടുത്ത്. 1600 കറക്റ്റ് ഡോട്ട് ചെയ്തപ്പോൾ ഞാൻ ഫ്ലാറ്റിലെത്തി. പക്ഷെ ആ 1600 കിലോമീറ്ററും ഞാൻ അങ്ങനെ ഭയങ്കര ടയേർഡ് ആവും, അങ്ങനെ കുഴപ്പങ്ങളൊന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യില്ല. ബിക്കോസ് മൈ ട്രാവലിംഗ് അല്ലെങ്കിൽ എൻ്റെ സ്പീഡ് വാസ്, അതാണ് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, സ്പീഡ് 80 to 100 ആണ് ഇതിൻ്റെ ഒരു ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്പീഡ്. ജിമ്മി ഒരു ഹൈവേയിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, പക്ഷെ ആ സ്പീഡും അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പം സൈക്കിൾ വരെ ഓവർടേക്ക് ചെയ്ത് പോകും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് റോഡ്സ് വാർ ഗുഡ്, കംപ്ലീറ്റ് ഹൈവേ ആയിരുന്നു. അതുപോലെ ബാംഗ്ലൂർ എത്തി, അവിടുന്ന് ആക്ച്വലി പൂനെ നിന്ന് നവി മുംബൈ സ്റ്റാർട്ട് ചെയ്തു. പൂനെയിൽ വി ടുക്ക് എ ബ്രേക്ക്, പൂനെ ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ വി ടുക്ക് എ ബ്രേക്ക് ആൻഡ് ദെൻ കണ്ടിന്യൂ ടു കൊച്ചിൻ. അതായിരുന്നു നമ്മുടെ ഒരു ട്രാവൽ. പക്ഷേ 1600 കിലോമീറ്ററും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ ആക്ച്വലി കൊച്ചിയിലെത്തി. സീറ്റ് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് വരുന്നത്. അപ്പം ഞാനും ബാബുവും ആണ് അവിടുന്ന് നവി മുംബൈ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ബാബു വാസ് ദെയർ ടിൽ ബാംഗ്ലൂർ. അതുവരെ ഞങ്ങളിപ്പം നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി പേര് പറഞ്ഞൊരു കാര്യം, ഇത് ചെറിയ ഒരു 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 ലൈഫ് സ്റ്റൈൽ വാഹനമായിട്ട് ഫീൽ ചെയ്യും, കമ്പയർ ടു ഥാർ കുറച്ചും കൂടെ ചെറുതായിട്ട് ഫീൽ ചെയ്യും, റോഡുകൾ വരുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നൽ മാത്രമേ ഉള്ളൂ. അകത്ത് അങ്ങനെ വലിയ ചെറുതല്ല, കംഫർട്ടബിൾ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും. ബാബു ഒരു ഇച്ചിരി സൈസൊക്കെ ഉണ്ട്. ബാബു മൊത്തത്തിൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല സൈസുള്ള ആളുകളിലൂടെ ഇരുന്നപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു ഷോൾഡർ ടു ഷോൾഡർ ടച്ച് ചെയ്യുന്ന ഒരു ഫീലോ ഒന്നും കാര്യങ്ങളോ ഒന്നുമില്ല. ഇറ്റ്സ് എ കംഫർട്ടബിൾ സീറ്റിംഗ് പൊസിഷൻ. അതുപോലെ തന്നെ അകത്താണെങ്കിലും അത്യാവശ്യം ഈ ഒരു ക്യാരക്ടർ ജിംനിയുടെ, അല്ലെങ്കിൽ നമ്മൾ പഴയതിലേക്ക് നോക്കിയാൽ ജിപ്സിയുടെ ക്യാരക്ടർ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ ഒരു സ്പേസിനൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ ദേർ ഇസ് എ ബാക്ക് റോ, അതായത് സെക്കൻഡ് റോ ഉണ്ടെന്നുള്ളൊരു വലിയ പ്ലസ് തന്നെയാണ്. കാരണം സെക്കൻഡ് റോ ഉണ്ടെന്ന് മാത്രമല്ല ഭയങ്കര ഡിസ്റ്റൻസിലും അല്ല. ഇപ്പോൾ താറായി നോക്കുകയാണെങ്കിൽ ഒത്തിരി ബാക്കിലാണ്. നമുക്കൊരു ബാഗ് വെക്കണമെങ്കിൽ, ഒരു ചെറിയ ബാഗ് വെക്കണമെങ്കിൽ പോലും നമ്മൾ ഭയങ്കരമായിട്ട് ബെൻഡ് ചെയ്തൊക്കെ ബാക്കിലേക്ക് പോകണം. അപ്പോൾ ഇതൊരു സെക്കൻഡ് റോ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൂട്ട് സ്പേസും ഉണ്ട്. ബൂട്ട് സ്പേസിൻ്റെ ആ ഒരു കംഫർട്ടും നന്നായിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഒരു ഞങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ തന്നെ 2-3 ബാഗ് ഉണ്ടായിരുന്നു. ബാബുവിൻ്റെ 2 ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് ബൂട്ടിൽ വെക്കാൻ പറ്റി. സോ സെക്കൻഡ് റോ വാസ് ആക്ച്വലി ഫ്രീ. ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളെല്ലാം വെച്ച് ഞങ്ങളത് നടക്കുകയായിരുന്നു. സോ സീറ്റിംഗ് കംഫർട്ട്, സ്പേസ് കംഫർട്ട്, ഇതെല്ലാം നന്നായിട്ട് എനിക്ക് ഈ ഒരു ട്രിപ്പിൽ ഫീൽ ചെയ്തു. ഫോർ വീൽ ഡ്രൈവ് എനിക്ക് ഇടേണ്ടി വന്നില്ല, എക്സെപ്റ്റ് ഒരു സ്ഥലത്ത് നല്ല ഒരു സൺസെറ്റിൻ്റെ സമയത്ത് ഞങ്ങൾ ചെന്ന് അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം റീലിലും ഫോട്ടോസിലൊക്കെ ആയിട്ട് കണ്ടു കാണും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഇറ്റ് വാസ്. സോ അതുകൊണ്ട് കൂടുതലും ഹൈവേ ആണ് ഡ്രൈവ് ചെയ്തത്. ഹൈവേയിൽ എനിക്ക് 14.9 അല്ലെങ്കിൽ ഒരു 14.7 ആവറേജ് കിട്ടി. സോ എബവ് 14 എനിക്ക് ആവറേജ് കിട്ടി. ഒരു 14 എനിക്ക് തോന്നുന്നത് 15 ഇസ് എ ഗുഡ് മൈലേജ് ടു സേ ഹൈവേയിൽ. അതും ഞാൻ പറഞ്ഞ പോലെ 80 to 100 ഞാൻ സ്പീഡ് ക്ലോക്ക് ചെയ്തിട്ടാണ് വന്നത്. അതിന് മുകളിലേക്ക് ആക്ച്വലി ഒരു പ്രാവശ്യം വേണ്ട പോയിട്ടുള്ളൂ. ബട്ട് ആ ഒരു കംഫർട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ 80 to 100 നല്ലൊരു സ്പീഡാണ്. അതുപോലെ തന്നെ മൈലേജും 15 നമുക്ക് കിട്ടുന്നുണ്ട് ഓൺ ആൻ ആവറേജ്. അതെനിക്ക് തോന്നുന്നത് നവി മുംബൈ ടു കൊച്ചി വരെ ആ ഒരു മൈലേജ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ആവറേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്ന് പറയാനായിട്ട് വളരെ കുറച്ച് വാഹനങ്ങൾ ഇപ്പം നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ളൂ. അതിൽ മെയിൻ ആയിട്ട് ഇപ്പം ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഥാറും അതുപോലെ ഇപ്പോൾ ജിംനിയാണ്. പക്ഷെ ഥാർ ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ചിരുന്നു. ഥാറിന് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഥാർ ഇറങ്ങിയ സമയത്ത് ആളുകളെ എക്സൈറ്റഡ് ആക്കി എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ജിംനി ആയിട്ട് നോക്കുമ്പോൾ എന്നോട് ഒരു വാഹനം നിങ്ങൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ ജിംനി. അതിൻ്റെ റീസൺ, ജിംനി എനിക്ക് ഞാൻ ഓടിച്ചുകൊണ്ട് വന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ജിംനിയോടുള്ള എനിക്ക് പ്രത്യേക സ്നേഹം കൊണ്ടല്ല. ജിംനി, യെസ് ഐ നോ ദ ക്യാരക്ടർ ജിംനി. എനിക്ക് ജിപ്സി ഉണ്ടായിരുന്നതുകൊണ്ട് ഐ നോ ദ ക്യാരക്ടർ വിത്ത് ജിംനി ഈസ് ഓഫറിങ്. ആ ഒരു ക്യാരക്ടർ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എനിക്ക് ജിംനി ഈസ് എ പെർഫെക്റ്റ് ചോയ്സ്. കാരണം ഥാർ ഡീസൽ ഓപ്ഷൻ ഉണ്ട്, ഥാറിനകത്ത് ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്. പക്ഷേ പെട്രോൾ വന്നു കഴിയുമ്പോൾ, പെട്രോൾ ഇഫ് യു കമ്പയർ വിത്ത് പെട്രോൾ ഥാർ, ജിംനി എനിക്ക് കുറച്ചും കൂടി പ്രിഫേർഡ് ചോയ്സ് ആണ്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. ഡെഫിനറ്റ്ലി ഥാർ കുറച്ചും കൂടി പവർഫുൾ ആണ്, കുറച്ചും കൂടി 150 PS പവർ ആണ് ഥാറിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കമ്പയർ ടു ഥാർ പെട്രോൾ ഇതിൻ്റെ പവർ കുറവായിരിക്കും. പക്ഷേ ഇറ്റ് ഫീൽസ് മോർ എൻഗേജിങ്. ഇപ്പം ഓഫ് റോഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലോ ഇൻ ടോർക്ക് കാരണം ഓഫ് റോഡിങ് ഇറ്റ്സ് ബെറ്റർ എന്നുള്ള എനിക്ക് ഫീൽ ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും പറയുന്ന സൈസ് മാറ്റേഴ്സ് ആക്ച്വലി. സൈസ് നമ്മൾ ഈ ട്രെയിനിലൊക്കെ എഴുതി കണ്ടിട്ടില്ലേ, ചിന്ന സാമാനം പെരിയ സുഖം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ പോലെയാണ്. ചെറുതായതുകൊണ്ട് തന്നെ ഓഫ് റോഡിന് കുറച്ചും കൂടി ഈസിയാണ്, വെയ്റ്റ് കുറവാണ്. സോ ഓഫ് റോഡ്
ഐ തിങ്ക് ജിംനി ഐ പ്രിഫർ എനി ഡോർ ഓപ്ഷനുകൾ വന്നു കഴിഞ്ഞപ്പോൾ സ്പേസ് മാനേജ്മെന്റ് ഇസ് റിയലി ഗുഡ്. പിന്നെ ഇതിനകത്തുള്ളൊരു ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ പ്ലേ ആണ്. സ്റ്റിയറിങ്ങിൻ്റെ പ്ലേ കൂടുതലുണ്ട്, അത് നമുക്കൊന്ന് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് സ്റ്റിയറിംഗ് പ്ലേ ഈസ് ഓക്കെ. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു മൈലേജാണ്. 15 kilometers എനിക്ക് ഹൈവേയിൽ കിട്ടിയിട്ടുണ്ട്. ഓഫ് റോഡ് വരുമ്പം മേ ബി ഇറ്റ് മൈറ്റ് ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ്. ഞാൻ ഓഫ് റോഡ് ഇതുവരെ പോയിട്ടില്ല, ഐ ജസ്റ്റ് ഗോണ സ്റ്റാർട്ട്. ഞാൻ വന്നത് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ. ഐ ഹാവ് ഡ്രിവൺ അറൌണ്ട് 1800 kilometers ഇപ്പോൾ വരെ. ഗുഡ് എക്സ്പീരിയൻസ്. ഞാനിപ്പം എന്നോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ, ഥാർ വേണോ ജിംനി വേണോ എന്ന് ചോദിച്ചാൽ, എനി ഡേ ജിംനി.